അസ്സലാമു അലൈക്കും. സബീന സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് പാലും കസ്റ്റാർഡ് പൗഡറും ആപ്പിളും മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ രുചികരമായ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ണോടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊരു 4 മീഡിയം സൈസിലുള്ള ആപ്പിളാണ്. നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് ദൈ ഒരു പാകത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇതിന് നമുക്ക് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആപ്പിള് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആപ്പിളൊക്കെ നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടാകും. ഈ ഒരു രീതിയിൽ ആപ്പിൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കുമ്പോഴത്തേനും. എന്നാൽ ഇപ്പോൾ ആപ്പിളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് പാല് കാച്ചിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. പാലിൻ്റെ തിള വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കേണ്ടത്. പാല് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ടീസ്പൂണുള്ള ടേബിൾ സ്പൂണാണേ. അതിലേക്ക് നമുക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കണം. എന്നിട്ട് തിളയ്ക്കാറായ പാലിലേക്ക് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ കുറുകി വരും, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയെടുത്താൽ കസ്റ്റാർഡ് പൗഡറൊക്കെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുപോലെ പാൽ തിളയ്ക്കാറാകുമ്പോഴത്തേനും കസ്റ്റാർഡ് പൗഡർ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകിയും കിട്ടും, അടിയിലൊട്ട് പിടിക്കുകയില്ല. അപ്പോൾ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ. ഇനി മധുരത്തിന് ആവശ്യത്തിനോട് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. മധുരം ഇച്ചിരി കുറവായതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. കസ്റ്റാർഡ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആപ്പിള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി കൂടി നമുക്ക് ഇതിലേക്ക് എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ചാനലിൽ അപ്പത്തിൻ്റെ കറികളും നല്ല നാടൻ രീതിയിലുള്ള കറികൾ, പായസത്തിൻ്റെ റെസിപ്പീസ്, പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ നമ്മുടെ ഈ ചാനലിൽ ഓണത്തിനുണ്ടാക്കാൻ പറ്റിയ എല്ലാ റെസിപ്പീസും വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി കാണിച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.